ഭൂമിക്കടിയിൽ നിന്നും മുഴക്കം കേൾക്കുന്നതായി നാട്ടുകാരുടെ പരാതി. കോട്ടയം ജില്ലയിലെ എരുമേലി ഗ്രാമപഞ്ചായത്തിലെ ചേനപ്പാടി എന്ന പ്രദേശത്താണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതൽ ഇത്തരത്തിലൊരു പ്രതിഭാസം കേട്ടു തുടങ്ങിയത്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരൊക്കെ ആകെ ഒരു ഭീതിയിലാണ്. എന്താണ് ഇന്നലെ എപ്പോഴാണ് ആദ്യ ശബ്ദം കേട്ടു തുടങ്ങിയത്? എപ്പോഴാണ്? ഒരു മൂന്നരയോട് കൂടിയാണ് ഇത് ആദ്യത്തെ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ ഇടിമുഴക്കമാണെന്ന് കരുതി എല്ലാവരും സ്ഥലമായിരുന്നു. രണ്ടാമതൊരു അഞ്ചേകാലോട് കൂടി വീണ്ടും ഒരു ശബ്ദം കേട്ടു. അപ്പോൾ മനസ്സിലായത് ഭൂമിക്കടിയിൽ നിന്നാണ് ഈ ശബ്ദം ഉണ്ടാകുന്നത്. അങ്ങനെ വീണ്ടും ഒരു എട്ടരയോട് കൂടി ഞങ്ങൾ മുറിക്കകത്തിരിക്കുമ്പോഴാണ് വീണ്ടും ഒരു നല്ല സ്ഫോടനത്തോടു കൂടി ഒരു തോട്ടാ പൊട്ടിക്കുന്ന രീതിയിലുള്ള ശബ്ദമാണ് ഭൂമിക്കടിയിൽ നിന്നുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ തന്നെ അയലക്കുംകാരോട് വിളിച്ചു ചോദിച്ചപ്പോൾ എല്ലായിടത്തും എല്ലാവരും വെളിയിലിറങ്ങി, കാരണം എല്ലാവർക്കും ഇത് അനുഭവപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഗ്രൂപ്പ് വഴിയൊക്കെ ചെയ്തപ്പോൾ ചേനപ്പാടിയിലെ മിക്ക പ്രദേശങ്ങളിലും ഇതുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് അത്ര ചിലർ കേൾക്കുന്നുണ്ട്, ചിലർ കേൾക്കും. പക്ഷേ ഇവിടെ ഈ പ്രദേശത്തെ സംബന്ധിച്ച് ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് ഈ പ്രദേശത്താണ്. പിന്നെ രാത്രിയിൽ ഞങ്ങൾ ആരും ഇതിൻ്റെ അകത്ത് വീട്ടിൽ കയറിയിട്ടില്ല, എല്ലാവരും റോഡിലായിരുന്നു. അങ്ങനെ അന്നേരം ഞങ്ങൾ വിളിച്ച് ഉദ്യോഗസ്ഥരെ അറിയിച്ചപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ ജാഗ്രത പാലിക്കുക, നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങി നിന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നടത്താം. അങ്ങനെ പല ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ വിളിച്ചത് രാത്രി തന്നെ, ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ രാവിലെ വരെ ഇവിടെ ഒരു 12 മണിവരെ എൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ അയൽക്കുംകാരെല്ലാം ഇരുന്നത്. രാത്രി ആരും അങ്ങനെ ഉറങ്ങിയിട്ടില്ല. ഇന്ന് രാവിലെയോട് കൂടി ഒരു 8:30 കൂടി വീണ്ടും ഞങ്ങൾക്ക് ശബ്ദം അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പം ജിയോളജിക്കാരൊക്കെ വന്ന് ഇവിടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് പറയാനുള്ളൂ. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3 മണിയോട് കൂടിയാണ് ആദ്യമായിട്ട് ആദ്യ ശബ്ദം ഉണ്ടാകുന്നത്. 3 മണിയോട് കൂടിയാണ്. 3 മണി പിന്നീട് ഉണ്ടായത് ഒരു 5:30 ആയപ്പോഴാണ്. 5:30 ആയപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇരുന്നപ്പോഴാണ് ഈ ശബ്ദം ഉണ്ടായത്. അപ്പം മഴയൊന്നുമില്ല. അപ്പം അയൽക്കുംകാർ ഓർത്തത് വല്ല പൂച്ചള്ളിയിട്ട് അല്ല കയ്യാലിടിഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പരിസരം നോക്കിയായിരുന്നു. അപ്പോൾ മനസ്സിലാതല്ലെന്ന് മനസ്സിലായി. പക്ഷേ 8:30 കൂടിയാണ് കൂടുതൽ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. കാരണം എല്ലാവരും റൂമിലായിരുന്നു. ഇവിടെ കിടന്നവരൊക്കെ രോഗിയായിട്ടിരിക്കുന്ന ഇവരൊക്കെ രോഗിയായിട്ടിരിക്കുന്നവരാണ്. അവരെയൊക്കെ കൊണ്ടുപോയി ഞങ്ങൾ താഴെ കൊണ്ടുപോയി ഇരുത്തുമായിരുന്നു. പക്ഷേ പിന്നീട് അത് നേരം വെളുക്കുന്നവരുണ്ടായിട്ടില്ല. അവർ 8:30 കൂടി വീണ്ടും നമുക്ക് രാവിലെ ഇത് ഉണ്ടാകുകയുണ്ട്. ഇന്ന് പുലർച്ചെ 8:30 ഇന്ന് വരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആദ്യമാണ്, അതാണ് ഇത്രയും ഭീതി ആയിപ്പോയത്. അത് ചേനപ്പാടിയിൽ ഏറ്റവും കൂടുതൽ അറിയാനുള്ള ഏറ്റവും കൂടുതൽ. പിന്നെ നമ്മുടെ കിണറ്റിലെ ചെറിയൊരു തെരയിളക്കം പോലെ ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ട്. കൂടുതലുണ്ടായില്ല, ചെറിയ കിണറാണ്. അപ്പോൾ ഞങ്ങൾ രാത്രി തന്നെ വേറൊരു വ്യക്തി ഞങ്ങളെ വിളിച്ച് പറഞ്ഞ് നോക്കാൻ പറഞ്ഞു. നമുക്ക് കിണറിനും ചെറിയൊരു ഇളക്കം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇത്രയൊക്കെ ഇവിടെ സംഭവിച്ചുള്ളൂ. സ്വല്പം കുറഞ്ഞതായിട്ടാണ് നാട്ടുകാർ, ഇവിടെ ഈ നാട്ടുകാർ മുഴുവൻ ഈ കിണറ്റിലാണ് വെള്ളം കോരുന്നത്. അപ്പോൾ അവർ രാവിലെ പറഞ്ഞ് വെള്ളം കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതെ സാറേ, എല്ലാം ഞങ്ങൾക്ക് ഒരു പേടി സ്വപ്നമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തൊട്ടേ ഒരു പേടി. ഇന്ന് രാവിലെ 8:30 അതുണ്ടായി. എന്നിട്ട് ഞങ്ങൾ പെരക്കകത്ത് കയറിയിട്ട് അന്നേരം തൊട്ട് ഇവിടെ ഇന്നലെ രാത്രി 12 മണിയായി ഇവിടുന്ന് കയറിപ്പോയപ്പം ഞങ്ങൾ മെയിൻ റോഡിൽ പോയി. ഇത് ആദ്യത്തെ സൗണ്ട് കേട്ടപ്പം, രണ്ടാമതും അതെ. ഇത് നമുക്കൊരു ഉള്ളിലൊരു ഭയമൊക്കെ ഉണ്ടാകുകയല്ലേ കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട്. അത് ഒന്നാമതെ ഈ പെരക്കൊക്കെ ഒരു ഉറപ്പുള്ള വീടും സ്ഥലമൊന്നും അല്ല. പിന്നെ നമുക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും. ഇന്ന് രാവിലെ തൊട്ടേ ഞങ്ങൾ ഇവിടെയാ, പേടിയാ ഞങ്ങൾക്കുള്ളില്. ഇതെന്താ എവിടുന്നാ വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്കുള്ളിൽ എന്താ പറയുന്നതെന്ന പോലെ ഒരു വിഷമമാണ് ഉള്ളിൽ. നമുക്ക് കിണറാണേലും അത്ര അടുത്താന്ന് പറഞ്ഞാലും നമുക്കൊരു പേടിയില്ലേ. ജീവനെ ഭയമുള്ളവർ ഈ ലോകത്തിൽ ഇല്ലാത്തവരില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു പ്രയാസം ഉള്ളിലുണ്ട് എപ്പോഴും. ഇതൊന്ന് എന്താണെന്നൊന്ന് അറിഞ്ഞാൽ മതി. അത്രയൊരു വലിയ മുഴക്കമായിരുന്നു. അയ്യോ വലിയ മുഴക്കമായിരുന്നു. എല്ലാവരും ഞങ്ങൾ കാറുമായിരുന്നു, ഞങ്ങൾ ഈ റോഡിലായിരുന്നത്. അതുപോലത്തെ വിഷമവും ബുദ്ധിമുട്ടുകളും ആയിരുന്നു ഞങ്ങൾക്ക്. എന്നിട്ട് ഈ വയ്യാത്ത ഈ ചേച്ചിയെ പിടിച്ച് കയ്യെ പിടിച്ചാൽ ഞങ്ങൾ റോഡിൽ പോയാൽ വിളിക്കുന്നവർ പറയും നിങ്ങൾ റോഡിൽ ഇറങ്ങിപ്പോക്കോളാൻ പറയും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒത്തിരി ഒരു 9, 10, 11 ഒക്കെ ആയപ്പോഴാണ് കയറി വന്നത്. ഈ തിണ്ണാൻ ഞങ്ങൾ 12:30 ആയിരുന്നപ്പോൾ. അപ്പം ഞങ്ങളുടെ പെരക്കകത്ത് കയറിക്കിടന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും. ഇത് ഇതിൻ്റെ വീട് താഴത്തെയാണ്. അപ്പോൾ ഇത്രയും അടുത്തല്ലേ ഞങ്ങളുടെ. പിന്നെ ഇവരെ ശ്രദ്ധിച്ച് കിടക്കും, ഞങ്ങളുടെ മുറ്റത്ത് അപ്പുറത്തല്ലേ. അപ്പോൾ അവരെയും ശ്രദ്ധിച്ച് കിടക്കുക, ആർക്കും ഒരു അപകടം വരാതിരിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥന. ഞാൻ ഉറങ്ങിയപ്പോൾ 1:30 ആയി കിടന്നുറങ്ങിയപ്പോൾ. രാവിലെ 8:30 ഞങ്ങൾ ആറ്റി പോയി കുളിച്ചാച്ച് ഇങ്ങോട്ട് കയറി വന്ന് എൻ്റെ കുഞ്ഞിന് ശലം ചായ ഇടാനായിട്ട് തുടങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞ് പറയാം അമ്മമ്മേ അതേ ഒരു സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഇവളും ഓടി വന്ന് ചേച്ചി ആണ്ട സൗണ്ടെന്നും പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾക്കൊരു ഉള്ളിലൊരു ഭയം. അപ്പോളേ ഞങ്ങൾ മുറ്റത്തിറങ്ങി. അന്നേരം ഇറങ്ങി ഇറക്കം എത്രയും സമയമായി. പെരക്കകത്തോട്ട് കയറിയിട്ടേ ഇല്ല. പേടി ഉള്ളി ഭയം. അത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക്. നമുക്ക് ഉള്ളിലെന്താ എനിക്കങ്ങ് എന്തോ ഒരു ഇതുപോലെയാണ്. ഇപ്പം ഈ കൊച്ചു ശലം കടിഞ്ചായി ഇട്ടത് അത് കുടിച്ചോണ്ട് നമ്മുടെ നിങ്ങളെല്ലാവരും വന്ന്. എന്താണെങ്കിലും ഇന്നലെ വൈകുന്നേരം മുതലാണ് ഈ രീതിയിലൊരു മുഴക്കം അനുഭവപ്പെട്ടു തുടങ്ങിയത് എന്നാണ് അവർ പറയുന്നത്. ഇവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങൾ നമുക്കിപ്പം ചേരുകയാണ്. ജിയോളജി വകുപ്പുകാർ രാവിലെ വന്നിരുന്നു. അവരിവിടെ വന്ന് ഇത് കൂടുതലായിട്ട് അനുഭവപ്പെടുത്ത 2-3 സ്ഥലങ്ങളിൽ പോയി ഒന്ന് കണ്ടു കേട്ടു. അപ്പോൾ അവർ പറഞ്ഞത് ഭൂമിക്കടിയിൽ ഉണ്ടാകുന്ന മർദ്ദം വെളിയിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ്. പേടിക്കാനുള്ളതൊന്നുമില്ല. നമ്മുടെ നാട്ടിലങ്ങനെ ഭൂമി കിളുക്കത്തിനുള്ള സാധ്യത ഒന്നും നിലവിലില്ല.
പിന്നെ അവരിപ്പം വന്ന് കണ്ടു കേട്ടിട്ട് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇത് പരിശോധനയ്ക്കുള്ള സംവിധാനം ഞങ്ങൾക്കില്ല, അതുകൊണ്ട് സെസ്സിനെ ഏർപ്പെടുത്താനായിട്ട് പഠനത്തിന് ഏർപ്പെടുത്താനായിട്ട് കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കാം എന്ന് പറഞ്ഞാണ് പോയത്. അപ്പോൾ ഇന്ന് രാവിലെ ഒരു തവണയാണ് ഉണ്ടായത്? ഇന്ന് രാവിലെ ഒരു അത് വളരെ ചെറുതായിട്ടുണ്ടായത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം, ഇന്നലെ ഉച്ച മുതലേ നല്ല രീതിയിൽ മുഴക്കം ഉണ്ടായിരുന്നു, അതെ ഇടിമുഴക്കം ഉണ്ടായിരുന്നു മഴയ്ക്കുള്ള. അത് നല്ല തുടർച്ചയായിട്ട് ഇങ്ങനെ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു 3-3.5 ഒരു സാമാന്യം ഭേദപ്പെട്ട ഒരു മുഴക്കം ഉണ്ടായി. ഈ അസ്വാഭാവികമായിട്ടുള്ള മുഴക്കം, ഇടിമുഴക്കം അല്ലാത്തൊരു മുഴക്കം. അതിനുശേഷം ഉണ്ടായ രാത്രി 8:30, അപ്പോഴേ ഈ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയുന്നത് ഇവിടെ ഭൂമിക്കടിയിൽ നിന്ന്, ഭൂമിക്കടിയിൽ നിന്നാണ് നമ്മൾ ഈ പിന്നെ ഈ തോട്ടയൊക്കെ പൊട്ടി കഴിയുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവില്ല, കിണറ്റിലൊക്കെ തോട്ട വെച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന ഒരു ശബ്ദം പോലെ, പെട്ടെന്ന് ഒരു ഇതുപോലെ ശബ്ദം. മുഴക്കം അല്ലാതെ മറ്റ് ഈ പിന്നെ ഷെയറിങ് അങ്ങനെയുള്ള ഒന്നുമില്ല, മുഴക്കം ഭയങ്കരമായൊരു മുഴക്കം. അതൊരു 8:30 രാത്രി. അതിനുശേഷം പിന്നെ ഉണ്ടായത് ഒരു 9:30 കൃത്യമായിട്ട് ആ സമയം നമ്മൾ നോക്കിയിരുന്നു, ആ സമയത്ത് ഇതുണ്ടായി. അതിനുശേഷം പിന്നെ വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോഴത്തേക്ക് പിന്നെ എല്ലാ മേഖലയിലും ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി എല്ലാവരും അറിയിച്ചു, അവിടെ അറിഞ്ഞു ഇവിടെ അറിഞ്ഞു, എല്ലാവരും അറിഞ്ഞു, എല്ലാവരും ഭയപ്പാടായി വിളിച്ചു ചോദിക്കുന്നു കാര്യങ്ങൾ എന്തായി എന്ന്. അതാണ് സംഭവിച്ചത്. പിന്നെ ഇന്ന് രാവിലെ പിന്നെ ജിയോളജിക്കാർ വന്നു, അവർ വന്നു കണ്ടു വെച്ചാൽ അവർ പറഞ്ഞത് ഇപ്പം ഹർഷൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഭൂമിക്കടിയിലുണ്ടാകുന്ന മർദ്ദമാണ്, ഒരു ചെറിയ വിള്ളലുകൾ ഉണ്ടാകാം, ആ ഉണ്ടാകുന്ന വിള്ളലിൽ കൂടി വെള്ളം ഇങ്ങനെ പാസ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ശബ്ദങ്ങൾ അങ്ങനെ ഉണ്ടാകുന്ന മൈന്യൂട്ടായിട്ടുണ്ടാകുന്നുള്ളത് കൊണ്ട് അത് ഭയപ്പെടാനുള്ള രീതിയിലുള്ള മറ്റ് ഭൂമി കുലുക്കോ അല്ലെങ്കിൽ ഭൂമി വിളർന്നു പോകാനോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടാകാനുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഇതിനെക്കുറിച്ച് അവർക്ക് പരിമിതമായ സൗകര്യങ്ങളുള്ള മനസ്സിലാക്കാനുള്ള, അതിന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ വേണ്ടി കളക്ടർക്ക് വേണ്ടി കളക്ടറോട് നിർദ്ദേശിച്ചിട്ടുണ്ട്, അതിന് അവർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ എരുമേലി പഞ്ചായത്തിൻ്റെ ചേനപ്പാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ചേനപ്പാടിയിലെ ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിൽ ഇത് കേൾക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ആദ്യമായി ഈ രീതിയിൽ ഭൂമിക്കടിയിൽ നിന്നും ഒരു മുഴക്കം കേട്ടു തുടങ്ങിയത്. അതിനുശേഷം പിന്നീട് വൈകുന്നേരം 5 മണിയോടുകൂടിയും അതിനുശേഷം രാത്രി 9 മണിയോടുകൂടിയുമൊക്കെ ഈ മുഴക്കം കേൾക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആദ്യം ആളുകൾ കേട്ട ആളുകൾ അത് കാര്യമാക്കി ഉച്ചയ്ക്ക് എടുത്തിരുന്നില്ല. എങ്കിൽ പോലും പിന്നീട് ഇത് ആവർത്തിക്കാൻ തുടങ്ങിയതോടുകൂടി ശബ്ദം, വലിയ രീതിയിലുള്ളൊരു ശബ്ദം കേൾക്കാൻ തുടങ്ങിയതോടുകൂടി നാട്ടുകാർ മുഴുവൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു 2 ചേനപ്പാടി പ്രദേശത്ത് എരുമേലി പഞ്ചായത്താണ്, ചേനപ്പാടി പ്രദേശത്ത് ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിൽ ഇത് കേൾക്കാൻ തുടങ്ങിയതോടുകൂടി പല ആളുകളും കേട്ടു എന്ന് പിന്നീട് ഗ്രൂപ്പുകൾ, അതായത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച ചെയ്തതോടുകൂടി ആളുകൾ വലിയൊരു ഭീതിയിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് ഇന്നലെ രാത്രി 9 മണിക്ക് ശേഷവും സമാനമായ രീതിയിൽ തന്നെ വലിയൊരു പ്രകമ്പനം ഭൂമിക്കടിയിൽ നിന്നുമുണ്ടായി എന്നാണ് ഇവർ പറയുന്നത്. ഇന്ന് രാവിലെ ഏതാണ്ട് 8 മണിയോടുകൂടി തന്നെ വീണ്ടും ഈ രീതിയിൽ ഒരു ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കം കേൾക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ ഇത് ബന്ധപ്പെട്ട അധികാരികളെയൊക്കെ, നാട്ടുകാർ അല്ലെങ്കിൽ പഞ്ചായത്ത് അംഗങ്ങളൊക്കെ ഇത് അറിയിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ജിയോളജി വകുപ്പിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തി പരിശോധനകൾ നടത്തിയതിന് ശേഷം മടങ്ങിയിരിക്കുകയാണ്. എന്താണ് ഇതിനുള്ള കാരണം എന്നവർ വ്യക്തമായി പറഞ്ഞിട്ടില്ല. പക്ഷേ വിശദമായ പഠനം നടത്തുന്നതിന് വേണ്ടി റിപ്പോർട്ട് സമർപ്പിക്കാം, പഠനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാം എന്നാണ് ഇപ്പോൾ ഇവരോട് പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെ ഇല്ല എന്നാണ് ജിയോളജി വിദഗ്ധർ പറയുന്നത്. എരുമേലിയിൽ നിന്നും ഫോക്കസ് ടിവിക്ക് വേണ്ടി ക്യാമറമാൻ അരുൺ മല്ലിലിനൊപ്പം രാഹുൽ ഇരിപ്പുകൂടി.